ഗുഡ് മോർണിംഗ് ടു വൺ ആൻഡ് ഓൾ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇന്നിവിടെ പറയാൻ പോണത് കോണ്ടാക്റ്റേഴ്സിനെ പറ്റിയാണ്. കോണ്ടാക്റ്റേഴ്സിന് രണ്ട് പാർട്ടാണുള്ളത്. ഒന്ന് ഇൻ്റർലോക്ക് പാർട്ട്, മറ്റൊന്ന് കോയിൽ പാർട്ട്. അതിൽ ഇൻ്റർലോക്ക് പാർട്ടിനെ നമ്മൾ ഡയഗ്രാമാറ്റിക്കലി റെപ്രസെൻ്റ് ചെയ്യണത് ഇങ്ങനെ, കോയിൽ പാർട്ടിനെ നമ്മൾ ഡയഗ്രാമാറ്റിക്കലി റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇതിനെ നമ്മൾ കോയിൽ പാർട്ടെന്നും ഇതിനെ നമ്മൾ ഇൻ്റർലോക്ക് പാർട്ടെന്നും പറയും. ഈ ഇൻ്റർലോക്ക് പാർട്ടിൽ രണ്ട് ടൈപ്പാണ്, ഒന്ന് നോർമലി ക്ലോസ്ഡും ഒന്ന് നോർമലി ഓപ്പൺ. ഇതെങ്ങനെ നമുക്ക് തിരിച്ചറിയാം എന്നുള്ളതാണ് ഫസ്റ്റ് ലെവൽ. നോർമലി ക്ലോസ്ഡ് ഇൻ്റർലോക്ക്, നോർമലി ഓപ്പൺ ഇൻ്റർലോക്ക്. നോർമലി ക്ലോസ്ഡ് എന്നാൽ എന്താണ്? അതായത് നമ്മൾ കറണ്ടോ ഒന്നും സർക്യൂട്ടിൽ കടത്തിവിടുന്നില്ല. ആ സമയത്ത് നോർമലി ക്ലോസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സിംഗിൾ വയറ് പോലെ ഇരിക്കും, അതായത് സർക്യൂട്ടിൽ ഒരു ബ്രേക്കും ഇല്ല. പക്ഷേ നോർമലി ഓപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോയിലിൽ ഒരു കറണ്ടോ ഒന്നും കടത്തി വിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻ്റർലോക്ക് എന്ത് ചെയ്യും? വന്നിട്ട് ഒരു ബ്രേക്ക് കൊടുക്കും, അതായത് ഇതിൻ്റെ ഇടയിൽ കണക്ഷൻ ഇല്ല, നോ കണക്ഷൻ. അപ്പം നമുക്കെന്താ പറയുക, വിട്ടുള്ള ഒരു വയറായിരിക്കും കിട്ടുന്നത്. നോർമലി ക്ലോസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വമേധയാ അത് ഒരു വയർ സിംഗിൾ വയർ പോലെ ഇരിക്കുകയും, നോർമലി ഓപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വമേധയാ അത് ഓപ്പണായിട്ട് ഇരിക്കുകയും ചെയ്യും, അതായത് ഒരു കണക്ഷൻ ഇല്ലാതിരിക്കുകയും ചെയ്യും. ഇനി നമുക്ക് ഈ ഇൻ്റർലോക്കുകളെ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ ഇൻ്റർലോക്ക് വരച്ചത് എങ്ങനെയാണ്? വലിയൊരു പാർട്ടുണ്ട്, പിന്നെ ഈ ഒരു കുഞ്ഞു പാർട്ടുണ്ട്. ഈ കുഞ്ഞു പാർട്ട് ലെഫ്റ്റ് സൈഡിൽ വരയ്ക്കണം, അതായത് ഇടത്തെ സൈഡിൽ വരയ്ക്കണേനെയാണ് നമ്മൾ നോർമലി ക്ലോസ്ഡ് എന്ന് പറയുന്നത്. ഇനി ഈ കുഞ്ഞു പാർട്ടിനെ നമ്മൾ വലത്തെ സൈഡിൽ റൈറ്റ് സൈഡിൽ വരയ്ക്കണേനെയാണ് നമ്മൾ നോർമലി ഓപ്പൺ എന്ന് പറയുന്നത്. എന്താണ് ഈ നോർമലി ക്ലോസ്ഡ്, എന്താണ് ഈ നോർമലി ഓപ്പൺ എന്ന് ഞാൻ മുന്നേ പറഞ്ഞു കഴിഞ്ഞു. ഇനി നോർമലി ക്ലോസ്ഡ് എങ്ങനെ നമുക്ക് തിരിച്ചറിയാം, നമുക്ക് ഓർത്തിരിക്കാനുള്ള മെത്തേഡ് എന്താണ്, അതെന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു എളുപ്പവഴി പറഞ്ഞുതരാം. ഞാൻ ഇതിനെ ഈ സൈഡിനെ ഞാൻ പിവട്ട് ചെയ്തിട്ട് ഞാൻ ഇതിനെ ഇങ്ങനെ കറക്കി, വെറുതെ ഇങ്ങനെ കറക്കി. കറക്കുന്ന സമയത്ത് ഉള്ള ഡയഗ്രാമാണ് ഇനി വരയ്ക്കാൻ പോണത്. കണ്ടോ, ഇവിടത്തേനെ എന്ത് ചെയ്യും, വന്നിട്ട് അടിയിലിരിക്കും. ഈ സംഭവം ഇങ്ങനെ കറക്കി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇത് നമ്മളെ ഇവിടാണല്ലോ എർത്ത്, ഗ്രാവിറ്റേഷണൽ പുള്ള് കാരണം ഇത് വന്നങ്ങ് അടയും, ഈ ലിഡ് വന്ന് അടയും. അടഞ്ഞിട്ട് ഒരു സിംഗിളായിട്ട് നടക്കും. ഇതിനെയാണ് നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ നോർമലി ക്ലോസ്ഡ്, എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ വേണ്ടി. അതായത് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കുഞ്ഞു പാർട്ട് വരച്ച് കഴിഞ്ഞാൽ അതിനെ നോർമലി ക്ലോസ്ഡ് എന്നും, റൈറ്റ് സൈഡിൽ വരയ്ക്കുമ്പോൾ എന്തേ സംഭവിക്കും, ഇത് ഗ്രാവിറ്റേഷണൽ പുള്ള് കാരണം എന്ത് ചെയ്യും, താഴോട്ടങ്ങ് വീണു പോകും. താഴോട്ടങ്ങ് വീണു പോകത്തേ ഉള്ളൂ. വീണു പോകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, പിന്നെ അത് ഓപ്പണായിട്ടിരിക്കും. അതിനെയാണ് നമ്മൾ നോർമലി ഓപ്പൺ എന്ന് പറയുന്നത്. ഓർത്തിരിക്കാനുള്ള പരിപാടിയാണ് ഞാൻ പറഞ്ഞത്. അതായത് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ വരച്ച് കഴിഞ്ഞാൽ നോർമലി ക്ലോസ്ഡ്, റൈറ്റ് സൈഡിൽ വരച്ച് കഴിഞ്ഞാൽ നോർമലി ഓപ്പൺ. ഓക്കെ, ഇനി ഡ്രം ഇൻ്റർലോക്കിൻ്റെ കേസിൽ ഇത് ആപ്ലിക്കബിൾ അല്ല. അതായത് ലെഫ്റ്റ് സൈഡിൽ വരച്ച് കഴിഞ്ഞാലും റൈറ്റ് സൈഡിൽ വരച്ച് കഴിഞ്ഞാലും ഇത് നോർമലി ക്ലോസ്ഡ് ആണ്. പക്ഷേ ഈ ഡ്രം ഇൻ്റർലോക്കിന് ഒരു കണ്ടീഷൻ ഉണ്ടാവും, ആ കണ്ടീഷൻ വരെ മാത്രമേ ഇത് നോർമലി ക്ലോസ്ഡിൽ നിൽക്കത്തുള്ളൂ. ഡ്രം ഇൻ്റർലോക്കിനെ റെപ്രസെൻ്റ് ചെയ്യണ ഇങ്ങനെയാണ്, ഒരു നമ്മൾ വയറും കാണും, പിന്നെ ഇതിനെ ഇങ്ങനെ ഒരു സ്ക്വയർ വെച്ചിട്ടാണ് ഡ്രം ഇൻ്റർലോക്ക് റെപ്രസെൻ്റ്. ഇതിനൊരു കണ്ടീഷൻ കാണും, ഈ കണ്ടീഷൻ വെച്ചിട്ടാണ് ഇത് നോർമലി ക്ലോസ്ഡ് ആണ്. ഇപ്പം ഇതിനെ നമ്മൾ നോർമലി ക്ലോസ്ഡ് ഇൻ്റർലോക്ക് എന്നല്ലേ പറയണേ, ഇതിനെ നമ്മൾ നോർമലി ഓപ്പൺ ഇൻ്റർലോക്ക് എന്നല്ലേ പറയണേ. ഇതിനെ നമുക്ക് ഉൾട്ട ആക്കാൻ പറ്റും. എങ്ങനെയാണ് ഉൾട്ട ആക്കണത്? അതായത് ഈ നോർമലി ഓപ്പണിനെ നമുക്ക് ക്ലോസ് ആക്കാനും നോർമലി ക്ലോസ്ഡിനെ നമുക്ക് ഓപ്പൺ ആക്കാനും പറ്റും. എങ്ങനെ അത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കോണ്ടാക്ടറിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു കോയിൽ പാർട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ കോയിൽ പാർട്ട് എപ്പോഴെങ്കിലും നമ്മൾ കറണ്ട് കടത്തി വിടുവാണെങ്കിൽ, എന്ത് സംഭവിക്കുക, ഇപ്പോൾ ഇരിക്കുന്ന ഈ കുഞ്ഞു പാർട്ടിനെ ആക്ടിവേറ്റ് ചെയ്യും. ഈ കോയിൽ എന്ത് ചെയ്യും, ഈ കുഞ്ഞു പാർട്ടിനെ ആക്ടിവേറ്റ് ചെയ്യും. ഇപ്പം നോർമലി ഇത് ക്ലോസ്ഡ് ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവൻ എന്ത് ചെയ്യും, പുറത്തോട്ട് ചാടി അത് ഓപ്പണായിട്ട് മാറും. അതേപോലെ ഇവിടെ ഇതിനകത്ത് ഇത് കറണ്ട് കടത്തി വിടുവാണെങ്കിൽ എന്താ, ഇതിപ്പോൾ നോർമലി ഓപ്പണിലിരിക്കുകയാണല്ലോ,
ഇവനെ ഈ കറണ്ട് കടത്തി വിടുന്നതോടെ ഈ കുഞ്ഞി പാർട്ട് ആക്ടിവേറ്റ് ആയിട്ട് ഇതിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ മാറും, അതായത് ഇത് നോർമലി ക്ലോസ്ഡ് ആയിട്ട് മാറും. നോർമലി അല്ല, ഇത് ക്ലോസ്ഡ് ആയിട്ട് മാറും. ഇത് ഓപ്പൺ ആകുകയും ഇവിടെ ഓപ്പൺ ആകുകയും ഇവിടെ ക്ലോസ് ആകുകയും ചെയ്യും. അതായത് നോർമലി ക്ലോസ്ഡിൽ ഇരിക്കുന്നതിനകത്ത് നമ്മൾ കോയിലിലൂടെ കറണ്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ അവൻ ഓപ്പണായിട്ട് മാറുകയും നോർമലി ഓപ്പണിലിരിക്കുന്നതിലൂടെ നമ്മൾ കറണ്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ അവൻ ക്ലോസ്ഡ് ആകുകയും ചെയ്യും. ഇതാണ് കണ്ടീഷൻ, ഇവിടെ ക്ലോസ്ഡ് ആയി മാറുകയും ചെയ്യും. ഇനി നമുക്ക് മൂന്ന് കാര്യങ്ങൾ കൂടി പഠിക്കാം. അപ്പം നമ്മൾ ആദ്യമേ നോർമലി ക്ലോസ്ഡിനെ പറ്റി പറഞ്ഞു. ഇത് നോർമലി ക്ലോസ്ഡ്, ഇത് നോർമലി ഓപ്പൺ. ഇനി ഇതെന്നൊരു എന്തായിരിക്കും നോർമലി ക്ലോസ്ഡ്? ഇതെന്തോ പറയുന്നത്, നോർമലി ഓപ്പൺ. അപ്പം ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം, ഇങ്ങനെയും നോർമലി ക്ലോസിനെ റെപ്രസെൻ്റ് ചെയ്യാം. ഇത് നോർമലി ഓപ്പണിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയാണ് ഇങ്ങനെയുള്ളത്. ഇനി ഇത് നമ്മളെ നോർമലി ക്ലോസ്ഡ് ഇൻ്റർലോക്ക് ആണെന്നല്ലേ പറയണേ. ഇതിൽ ഞാൻ ഇവിടെ ഒരു സ്പ്രിങ് വെച്ച്, ഓക്കെ, സ്പ്രിങ് വെച്ച് പുഷ് ബട്ടൺ വെച്ച്, ഇതിപ്പോൾ എന്തൊരാ, ഇതിനെ നമ്മൾ നോർമലി ക്ലോസ്ഡ് ഇൻ്റർലോക്ക്. ഇനി ഇതെന്നൊരു എന്തോ നോർമലി ഓപ്പൺ ഇൻ്റർലോക്ക് അല്ലേ. ഇതിൽ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സ്പ്രിങ് വെച്ച്, ഇത് നോർമലി ഓപ്പൺ. അപ്പം നോർമലി ക്ലോസ്ഡിനെയും നോർമലി ഓപ്പണിനെയും ഇങ്ങനെയും റെപ്രസെൻ്റ് ചെയ്യാം. അപ്പം ഞാനിനി ഒന്ന് കൺക്ലൂഡ് ചെയ്യട്ടെ, ഇത് നോർമലി ക്ലോസ്ഡ്, ഇത് നോർമലി ക്ലോസ്ഡ്. ഇതും നോർമലി ക്ലോസ്ഡ്, മൂന്ന് ഇൻ്റർലോക്കുകളും നമുക്ക് നോർമലി ക്ലോസ്ഡ് എന്ന് പറയാം. ഇനി ഇത് നോർമലി ഓപ്പൺ, നോർമലി ഓപ്പൺ, ഇത് നോർമലി ഓപ്പൺ. ഇതിന് ഒന്നുമില്ല, ഇവിടെ ഒരു സ്പ്രിങ് എക്സ്ട്രാ കയറി വരുന്നതേ ഉള്ളൂ, സ്പ്രിങ് ആണിത്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൻ എന്ത് ചെയ്യും, ക്ലോസ് ചെയ്യും. അത് കോയിൽ വെച്ചിട്ടല്ല ഇവിടെ ഈ ഇൻ്റർലോക്ക് ക്ലോസ് ആവുന്നതും, ഇത് സ്പ്രിങ് ലോഡഡ് ആണ്, ഇത് കോയിലില്ല, കോയിലില്ലാത്തൊരു ഇൻ്റർലോക്കാണ്. അതായത് നമ്മൾ ഇതിപ്പം സ്പ്രിങ് ലോഡഡ് ആയിട്ട് നീക്കുകയാണ്, ഇവിടെ ഒരു സോളിഡ് ബോഡി സ്പ്രിങ് വെച്ചിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. ഇതിപ്പോൾ നോർമലി ക്ലോസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. നമ്മൾ എപ്പോഴാണോ ഇവിടെ പ്രസ് ചെയ്യണത്, പ്രസ് ചെയ്യുന്ന സമയത്ത് ഇവ അങ്ങോട്ട് തുറക്കും, ഇങ്ങോട്ട് മൂവ് ചെയ്യും, മൂവ് ചെയ്യുന്ന സമയത്ത് ഇത് ഓപ്പണായി മാറും. മനസ്സിലായോ? അതായത് സ്പ്രിങ് ലോഡഡ് ആണ്, അതാണ് ഈ ഐറ്റം. ഇതിപ്പം നോർമലി സ്പ്രിങ് വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, ഇത് നോർമലി ഓപ്പൺ ആണ്. നമ്മളിവിടെ നിന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരത്തേക്കൊന്ന് ക്ലോസ് ആകും, പക്ഷേ അത് കഴിഞ്ഞിട്ട് ഈ നമ്മളെപ്പോഴാണോ ഇവിടെ നിന്ന് വിടുന്നത് ആ സമയത്ത് ഇത് എന്ത് ചെയ്യും, നോർമലി ഓപ്പണായിട്ട് മാറും. പിടി കിട്ടിയല്ലോ. ഇനി നേരത്തെ നമ്മൾ ഡ്രം ഇൻ്റർലോക്ക് പറഞ്ഞു, ഡ്രം ഇൻ്റർലോക്കിന് ഒരു കണക്ഷൻ കണ്ടീഷൻ ഉണ്ടാവും, ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സമയം വരെ എന്താ പറയും, ഇത് ക്ലോസ്ഡ് ആയിട്ട് നിൽക്കും. കണ്ടീഷൻ എപ്പോഴാണോ അൺസാറ്റിസ്ഫൈ ആവുന്നത്, അതായത് കണ്ടീഷൻ മാറുന്നത്, അപ്പോൾ ഇതെന്ത് ചെയ്യും, ഓപ്പണായിട്ട് മാറും. ഇനി അടുത്ത പറയാൻ പോണത് കോയിലിൻ്റെ പറ്റിയാണ്. കോയിലിൽ രണ്ട് തരം കോയിലുണ്ട്, ഇത് നോർമൽ കോയിൽ. ഇനി നമ്മൾ വരയ്ക്കാൻ പോണ കോയിൽ ഒരു ആരോ മാർക്ക് ഇട്ടൊരു കോയിലാണ്. ആരോ മാർക്ക്, അതിൽ താഴോട്ടുള്ള ആരോ മാർക്ക് ലാഗ് കോയിൽ, അതായത് ടൈം ലാഗ് എന്നും, അപ്പാരോ അതിനെ ടൈം ഡിലേ എന്നും പറയും. എങ്ങനെ ഓർത്തിരിക്കാം എന്നും ഞാനിവിടെ
ടൈം ലാഗിനെ പറ്റിയാണ് പറയാൻ പോണത്. ഞാനിതിനെ ഒരു ബാറ്ററി ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മളെ സാധാ സെല്ലില്ലേ, സെല്ല്, ആ സെല്ലിലേക്ക് നമ്മളിവിടുന്ന് പവർ കൊടുത്തു. പവർ കൊടുത്തിട്ട് നമ്മളൊരു ബൾബ് കത്തിക്കുകയാണ്. ഏ അത് എങ്ങനെ ഓർത്തിരിക്കാം എന്നുള്ളത് പറയാണ്. നമ്മൾ മനസ്സ് ബാറ്ററി ഇത് ചാർജ് ചെയ്ത് ഫുള്ള് ചാർജായി, ചാർജായി നിന്നിട്ട് ഞാൻ ഇതിനെ അങ്ങ് വിഡ്രോ ചെയ്തു. അതായത് ഈ കണക്ഷൻ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ എത്ര നേരവും കൂടെ കത്തും. അതായത് ഈ ബാറ്ററി ഡ്രെയിൻ ചെയ്ത് താഴെ എത്തുന്നിടം വരെ ഈ ബൾബ് കത്തും. അതായത് താഴോട്ട് കാണിക്കുന്നതിന് ലാഗ് എന്ന് പറയും. ഇനി മുകളിലോട്ട് കാണിക്കണം, അതായത് ബാറ്ററി ഫുൾ ചാർജ് ആയതിന് ശേഷം മാത്രം ബൾബ് കത്തും. അതായത് ടൈം ഡിലേ. ടൈം ലാഗ് റിലേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കോയിലിലോട്ട് കറണ്ട് കൊടുത്തിട്ട് നമുക്ക് ടൈം പറയുമല്ലോ, എത്ര ടൈം ലാഗ്. ടൈം ലാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ ഒരു 10 സെക്കൻഡാണ് ടൈം ലാഗ് പറയുകയാണെങ്കിൽ, നമ്മളിവിടെ നിന്നൊരു കറണ്ട് ഇതിലോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള റിലേ, ഇങ്ങനെയുള്ള കോയിലാണെങ്കിൽ ഈ 10 സെക്കൻഡ് കൂടി ഇവൻ എനർജൈസിലിരിക്കും. അതാണ് ടൈം ലാഗ്. മനസ്സിലായ? അതായത് ഇവിടെ നിന്ന് കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ താഴോട്ട് ആരോ മാർക്ക് വരച്ചു കഴിഞ്ഞാൽ ടൈം ലാഗ് റിലേ അത് എത്ര സമയമാണ് പറയണതെന്നുണ്ടെങ്കിൽ അത്രയും സമയം കൂടി ഇവൻ എനർജൈസ് കണ്ടീഷനിലിരിക്കും. വൺസ് നമ്മൾ ഈ സർക്യൂട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് കറണ്ട് കൊടുക്കുന്നത് നിർത്തിയിരുന്നാൽ പോലും ഇവൻ എത്ര സെക്കൻഡാണോ പറയുന്നത് അത്രയും സെക്കൻഡ് കൂടി ഇവൻ എനർജൈസിലിരിക്കും. ടൈം ഡിലേ റിലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോ മാർക്ക് അപ്പിൽ വരയ്ക്കണത്, അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വൺസ് നമ്മൾ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ബാറ്ററി ആയിട്ട് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ ഇപ്പം എത്ര സമയം ടൈമാണ് പറയണത് അത്രയും സമയം കഴിഞ്ഞിട്ടേ ഇവൻ എനർജൈസിൽ എത്തത്തുള്ളൂ. എനർജൈസ് ആഫ്റ്റർ സം ടൈം, അതായത് കുറച്ച് സമയം കഴിഞ്ഞിട്ടേ ഇവൻ എനർജൈസിൽ എത്തത്തുള്ളൂ. അതിനെയാണ് നമ്മൾ ഡിലേ റിലേ, ഡിലേ കോയിൽ എന്ന് പറയുന്നത്. ഡിലേ റിലേ ഇതാണ് വർക്ക് ചെയ്യണത്. അതായത് ടൈം ലാഗും ഉണ്ട്, ടൈം ഡിലേ ഉണ്ട്.